മുതുതല ഗ്രാമം പെരുമുടിയൂരിലെ ഈങ്ങയൂർ ഈഹാപുരേശ്വരി ദുർഗ. ഇത് പട്ടാമ്പിയുടെ 2 കിലോമീറ്റർ പടിഞ്ഞാറാണ് കിടക്കുന്നത്. 1 കിലോമീറ്റർ തെക്ക് ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. പരശുരാമ പ്രതിഷ്ഠയാണ് 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇതാണ് പുന്നശ്ശേരി നമ്പിയുടെ പരദേവതയായിട്ടുള്ള ഈശ്വരി. ഒക്ടോബർ 1995 വരെയും ഇത് പുന്നശ്ശേരി നമ്പി നമ്പിമാരുടെ ആയിരുന്നു. അതിൻ്റെ ശേഷമാണ് സമിതി ഏറ്റെടുത്തത്. പുന്നശ്ശേരി ഇല്ലത്തിലത്തെ ഒരാള് സമിതിയിൽ സ്ഥിരം അംഗമായിട്ട് ഉണ്ടാവാറുണ്ട്. വൃത്തശ്രീകോവിലാണ്, ദ്യുതലാണ്, പടിഞ്ഞാട്ട് അഭിമുഖമാണ്. തെക്ക് ഗണദ്വാരത്തിൻ്റെ സ്ഥലത്ത് ഒരു സബ്ഷ്രൈൻ ഉണ്ട്. അതിൽ ഗണപതിയും ദക്ഷിണാമൂർത്തിയും രണ്ടാളും തെക്ക് അഭിമുഖമായിട്ടിരിക്കുന്നുണ്ട്. കിണറ് നോർത്ത് ഈസ്റ്റില്, ചുറ്റമ്പലത്തിന് 4 വാതില്, തടപ്പള്ളി സൗത്ത് ഈസ്റ്റില്. മഹാവിഷ്ണുവിൻ്റെ ഒരു സബ്ഷ്രൈൻ, ഒരു ഉപദേവതാ ക്ഷേത്രം തെക്ക് ഭാഗത്ത് കാണാം. അത് പടിഞ്ഞാട്ട് അഭിമുഖമാണ്, അത് ചുറ്റമ്പലത്തിൻ്റെ പുറത്താണ്. അത് വടക്ക് ഭാഗത്തെ പാരപ്പറ്റിൻ്റെ അപ്പുറത്ത് ഒരു വളരെ പുരാതനായ വേട്ടേക്കരൻ ക്ഷേത്രമുണ്ട്, പെരുമുടിയൂർ വേട്ടേക്കരൻ ക്ഷേത്രം. ഇതിൻ്റെ ഈ ദുർഗാക്ഷേത്രത്തിൻ്റെ മര്യാദ ആനപ്പള്ള മര്യാദയാണ്. 2 വലിയ ഗോപുരമുണ്ട്. അത് വലുത് വെസ്റ്റിലുള്ളതാണ്, കിഴക്കുള്ളത് കുറച്ചുകൂടി ചെറുതാണ്. ക്ഷേത്രക്കുളമുണ്ട്. ദുർഗ നിൽക്കണ ദുർഗയാണ്, 195 സെൻറ്റിമീറ്റർ. ചതുർഭുജം, ശംഖചക്രങ്ങൾ, രണ്ട് കൈയ്യ് കടിഹസ്ഥാണ്, രണ്ട് കൈയ്യും ഇങ്ങനെ കടിഹസ്ഥായിട്ട് കുത്തിയിട്ടാണ് നിൽക്കുന്നത്. വനദുർഗയാണ്, പക്ഷേ വൈഷ്ണവ ചൈതന്യമുള്ള വനദുർഗയാണ്, സൗമ്യരൂപമാണ്. ദേവി വിഗ്രഹത്തിന് ഈ നാസിക ക്ഷതം പറ്റിയിട്ടുണ്ട്, മൂക്കിന് ക്ഷതം പറ്റിയിട്ടുണ്ട് ദേവിക്ക്. വിഷ്ണു 75 സെൻറ്റിമീറ്റർ ചതുർഭുജം, ആ വിഗ്രഹത്തിനും ക്ഷതം പറ്റി കാണുന്നുണ്ട്. വേട്ടേക്കരന് കണ്ണാടിബിംബാണ്, 23 സെൻറ്റിമീറ്ററാണ്. സപ്തമാതൃക്കൾക്കുള്ള സ്പെഷ്യലായിട്ടുള്ള വേറെ മാതൃശാലയുണ്ട്. സപ്തമാതൃക്കളുണ്ട്, വേട്ടേക്കരനുണ്ട്, ഗണപതിയുണ്ട്, സിറ്റിംഗ് ആണ്, 37 സെൻറ്റിമീറ്റർ. ദക്ഷിണാമൂർത്തി ലിംഗത്തിന് 23 സെൻറ്റിമീറ്റർ. ചോറൂണിനല്ലാതെ വേറെ ഒന്നിനും കുട്ടികളെ അകത്ത് കിടത്തില്ല. ശബരിമലയില് സ്ത്രീകൾക്ക് ഇല്ലാത്ത പോലെ ഇവിടെ ചെറിയ കുട്ടികൾക്ക് ചോറൂണിന് കിടക്കാം, അല്ലാണ്ട് ചെറിയ കുട്ടികളെ കിടത്തില്ല. അതേപോലെ തന്നെ ആനകൾക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, രണ്ടു കൂട്ടർക്ക് പ്രവേശനം നിഷിദ്ധമാണ്. അഴകത്ത്, ഐക്കാട്ട്, ചേന്നാത്ത്, ഈ 3 പേരാണ് ഇവിടുത്തെ തന്ത്രിമാര്. നാസിക്കിൽ നിന്ന് പണ്ട് ഒരു ബ്രാഹ്മണം വന്നപ്പോ സാമൂതിരിയുടെ കാലത്ത് ഈ ബ്രാഹ്മണനെ സാമൂതിരി നിയമോപദേശകനാക്കി. അപ്പോ അദ്ദേഹത്തിനെ രായിരനെല്ലൂരിലെ പുത്തില്ലത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. പുത്തില്ലത്ത് സന്തതി ഇല്ലാതെ പെരുമുടിശ്ശേരിയിലെ ചെങ്ങഴശ്ശേരിയിൽ നിന്ന് ഒരു ദത്തെടുത്തിരുന്നു. പുത്തില്ലവും ചെങ്ങഴശ്ശേരിയും കൂടി ഒന്നായതാണ് ഇപ്പൊ നമ്മൾ വിളിക്കുന്ന പ്രസിദ്ധമായ പുന്നശ്ശേരി ഇല്ലം. ചെങ്ങഴശ്ശേരിയുടെ ദേവതയായിരുന്നു ശരിക്ക് ഇത്. അത് ഇപ്പൊ ദത്തെടുത്ത് കഴിഞ്ഞ് പുന്നശ്ശേരി രണ്ടു കൂട്ടർക്കും ആയി. അത് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയുടെ കാലത്ത് ഒരു ബ്രജപ്രതിഷ്ഠ നടത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ഇല്ലത്തൊരു മരണം ഉണ്ടായി. ബ്രജപ്രതിഷ്ഠയുടെ ശേഷം ഉത്സവം നടത്താൻ സാധിച്ചിട്ടില്ല, എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം, ആ പ്രാവശ്യം മാത്രമേ ഉത്സവം നടന്നിട്ടുള്ളൂ. കീഴേടം തെലങ്ങാട്ട് വിഷ്ണു ക്ഷേത്രമാണ്. അത് ശരിക്കും ഇവിടെ ഒരു പാറയുടെ മുകളിലാണ് ഈ ദേവിയുടെ ക്ഷേത്രം നിൽക്കുന്നത്. ആ മുമ്പിലുള്ള പാറയുടെ മുകളിലൊക്കെ ആയിട്ട് തൃക്കൂരുള്ള പോലെ, തൃക്കൂർ മഹാശിവക്ഷേത്രത്തിൽ കേവ് ടെമ്പിളിലുള്ള പോലെയുള്ള ആ ചതുരക്കള്ളിയിലുള്ള മാജിക് സ്ക്വയർ കാണുന്നുണ്ട്. അതിൻ്റെ ദേവിയും വിഷ്ണുവും ശിവനും ഒക്കെ കൂടിയിട്ട് ചതുരംഗം കളിച്ചതാണെന്നുള്ള ആ അത് ആക്ച്വലി ഇറ്റ് ഇസ് എ ജ്യോതിഷപരമായിട്ടുള്ള ഒരു 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 ശരിക്കും അതൊരു മാജിക് സ്ക്വയർ ഇസ് റിലേറ്റഡ് ടു ജ്യോതിഷശാസ്ത്രം. അതവിടെ കാണുന്നുണ്ട്. അപ്പോൾ വളരെ ഏൻഷ്യൻ്റ് ആണ്. പിന്നെ ഗോപുരത്തിൻ്റെ മുകളിലുള്ള ലിഖിതങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഇവിടെ അല്ലാതെ ലിഖിതങ്ങൾ ഞാൻ വേറെ പറയാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ കൺഫ്യൂഷനാവുണ്ടായിരുന്നു. അവിടെ ഗോപുരത്തിൻ്റെ മുകളിൽ നരസിംഹങ്ങളുടെ ചിത്രങ്ങളുണ്ട്. ആ യോഗ നരസിംഹം ചെറുതായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കഴുത്തും മുറിച്ചതും ഒക്കെ ആയിട്ടുള്ള ബിംബങ്ങൾ, നല്ല ഭംഗിയുള്ള ശില്പങ്ങൾ ആ ഗോപുരത്തിലുണ്ട്. പെരുമിടിയൂർ ശിവക്ഷേത്രം, അതും മുതുതലയിലാണ്. അത് 1.5 കിലോമീറ്റർ പട്ടാമ്പിയുടെ പടിഞ്ഞാറാണ്. ഏൻഷ്യൻ്റ് ക്ഷേത്രം തന്നെയാണ്. അവിടുത്തെ മുഖ്യന്മാരൊക്കെ തിരുവേഗപ്പുറ ശിവന്റെ ഭക്തന്മാരായിരുന്നു. വയസ്സായപ്പോൾ അതിലൊരു ഭക്തൻ
ഉറങ്ങണേൻ്റെ മുമ്പ് ഭഗവാന് ഒരു സ്വർണ്ണ തിരുമുടി വഴിപാട് വെക്കണം എന്ന് നിശ്ചയിച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടി. താൻ അങ്ങോട്ടൊന്നും വരണ്ട, ഇവിടെ ഉണ്ട് സ്വയംഭൂവായിട്ട്, ഇപ്പോഴുള്ള ശിവന്റെയും വിഷ്ണുവിൻ്റെയും ക്ഷേത്രത്തിൻ്റെ ഇടയിലായിട്ടൊന്നും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഈ അത്ഭുത കാഴ്ച കണ്ടു ശ്രീ ദ്വിതല ശ്രീകോവില് അവിടെ ബിറ്റ്വീൻ ദ ടു ടെമ്പിൾസ് കെട്ടി. തിരുമുടിക്ക് പകരം ഒരു പെരുമുടി ആണ് സമർപ്പിച്ചത്. ഇങ്ങനെ അകത്തെ ബലിവട്ടത്തില് ശാസ്താവിൻ്റെ ഉപദേവതാ ക്ഷേത്രം ഉൾപ്പെടെ ഇപ്പൊ ഇവിടെ 4 ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ടിപ്പു ആക്രമിച്ച ക്ഷേത്രത്തിലൊന്നാണ്. പ്രണാളൊക്കെ തകർത്തിട്ടുണ്ട്. 1903 റിനോവേഷൻ നടന്നത്. പഴയ ഊരാളന്മാര് കൊടക്കാട്ട് നായരും പെരുപ്ര നായരും, രണ്ട് നായർ കുടുംബങ്ങളാണ്, അവരുടെ കയ്യിൽ നിന്നാണ് സാമൂതിരി എടുത്തത്. പെരുമുടിയൂർ എന്ന് പറയുമ്പോൾ ചക്രവർത്തി സ്ഥാനമാണല്ലോ. അവിടുന്ന് അവിടുത്തെ നായന്മാരുടെ കയ്യിൽ നിന്ന് ആ സാമൂതിരി എടുത്തു. പിന്നെ ബോർഡ് എടുത്തു. ദ്വിതല ശ്രീകോവിലാണ്, കിഴക്ക് അഭിമുഖമാണ്. തെക്ക് ഘനദ്വാര സ്ഥാനത്ത് ഒരു ഗണപതിയുടെ ഉപദേവതാ ക്ഷേത്രം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രധാന ശ്രീകോവിലിൻ്റെ വടക്ക് കിഴക്കായിട്ട് ഒരു ഏകതല ശ്രീകോവിൽ കാണാം. അതാണ് വിഷ്ണുവിൻ്റെ ശ്രീകോവിൽ. അതും കിഴക്കഭിമുഖമാണ്. അത് 1993 റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റിലെ ഏകതലായിട്ട് ചതുരായിട്ട് കാണുന്നതാണ് ശിവന്റെ ശ്രീകോവിൽ. അതും കിഴക്കഭിമുഖമാണ്. 3 ക്ഷേത്രത്തിനും ബലിക്കല്ലുണ്ട്. അഷ്ടദിക്പാലകന്മാരെയും കാണുന്നുണ്ട്. 3 ക്ഷേത്രത്തിനും ഉണ്ട് അത്. ശാസ്താവും പ്രഭയും സാത്യകനും കൂടിയിട്ട് മെയിൻ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാണാം. പിന്നെ തടപ്പള്ളി ഉണ്ട്, കിണറുണ്ട് അകത്തെ ബലിവട്ടത്തിൽ. ചുറ്റമ്പലത്തിന് 4 വാതിലുണ്ട്. കിഴക്കാണ് കുളം. കിഴക്കേ ഗോപുരം വലുതാണ്. ഒരു ആനയ്ക്ക് കിടക്കാനുള്ള വലിപ്പമുണ്ട് കിഴക്കേ ഗോപുരത്തിന്. സ്വയംഭൂ ലിംഗാണ് ശിവൻ്റേത്. ശിവപാർവതി സങ്കല്പമാണ്. 15 സെന്റിമീറ്റർ. വേറെ പക്ഷേ ഈ സ്വയംഭൂ ലിംഗം കൂടാതെ ഒരു ലിംഗം, അതിൻ്റെ മുമ്പുള്ള ആദ്യത്തെ ശിവലിംഗം, അതിന് 45 സെന്റിമീറ്റർ ഉണ്ട്. വിഷ്ണു 75 സെന്റിമീറ്റർ നിൽക്കുകയാണ്. ചതുർഭുജാണ്. ഗണപതി ഇരിക്കുകയാണ്. 30 സെന്റിമീറ്റർ. ശാസ്താ പ്രഭാ സാത്യകന്മാർക്ക് ലിംഗേ ഉള്ളൂ. 23 സെന്റിമീറ്റർ. തന്ത്രി ഐക്കാട്ട് മനയാണ്. ഇനി വളരെ ഏൻഷ്യൻ്റായ ഒരു ക്ഷേത്രം, നെടുങ്കനാട്ട് മുത്തശ്ശിയാർക്കാവ്, പെരുമുടിയൂർ. പെരുമുടിയൂർ എന്ന് പറയുമ്പോൾ തന്നെ അത് ചക്രവർത്തി സ്ഥാനമാണ്. നെടുങ്കനാട്ടിലെ ഏറ്റവും പുരാതനമായ കാവാണ് മുത്തശ്ശിയാർക്കാവ്. മുതുതലയിലാണ്. പട്ടാമ്പിയിൽ നിന്ന് 5 കിലോമീറ്റർ പടിഞ്ഞാറായിട്ട് കൊടുമുണ്ട വള്ളിപ്പുറം റോഡിലാണ്. കൊടുമുണ്ടയിൽ ഈ ഭദ്രകാളി മുത്തശ്ശി അമ്മ ഇവിടെ സ്വയം തെരഞ്ഞെടുത്ത സ്ഥലമാണെന്ന് പറയുന്നു. കാട്ടിലെ ദേവീ ചൈതന്യം കണ്ട ആദിവാസികൾ വളരെ കാലം മുമ്പ് ട്രൈബൽസ് ആണ് ആദ്യം വെള്ളം അല്ലെങ്കിൽ നീര് കൊടുക്കുക എന്ന് പറയും. ആദ്യം നീര് കൊടുത്തത് വട്ടക്കാവിൽ പെരുമ്പറ നായരാണ് ഇവിടെ ക്ഷേത്രം പണിതത്. 10 മൈൽ ദൂരെ കുന്നിൻ്റെ പുറത്ത് ഈ ദേവിയുടെ അനിയത്തിയായിട്ട് ഒരു ദേവി കൂടിയുണ്ട്. അതിനെ വടക്കേ മുത്തശ്ശിയാർക്കാവ് എന്നാണ് പറയുന്നത്. ഈ ദേവതകൾ മുത്തശ്ശിയാർക്കാവിലത്തെ ദേവദേവിമാര് പിന്നെ സ്മോൾ പോക്സ് അതുപോലെയുള്ള മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ തടയുന്ന പരദേവതമാരായിട്ടാണ് കരുതപ്പെടുന്നത്. 85 5 ദേശത്തെ 15 പ്രതിനിധികൾ കൂടി ഒരു സമിതി ഉണ്ടാക്കി. അവരാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നോക്കണം. ചതുര ശ്രീകോവിലാണ്. ശ്രീകോവിലിന് 3 വാതിലുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തൊരു മുഖമണ്ഡപമുണ്ട്. നോർത്ത് ഈസ്റ്റിലൊരു കിണറുണ്ട്. പടിഞ്ഞാറേ മുഖമണ്ഡപത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു ദീർഘചതുരാകൃതിയിൽ ഒരു പാട്ടൂട്ട് ഉണ്ട്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ധ്വജം. ഇരുവശത്തുമായിട്ട് 2 ദീപസ്തംഭമുണ്ട്. ഇത് കൂടാതെ 4 ദീപസ്തംഭം ഓരോ വശത്തുമായിട്ട് വേറെയുണ്ട്. ചടപ്പള്ളി സൗത്ത് ഈസ്റ്റിൽ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിനോട് ബന്ധപ്പെട്ടതല്ല. കൊളല്ല. പ്രധാന വിഗ്രഹം പീഠത്തിൽ ഉറപ്പിച്ച ഒരു ദാരു ശില്പമാണ്. ഇരിക്കണ രൂപമാണ്. 90 സെന്റിമീറ്ററിൻ്റെ ചതുർഭുജം ആണ്. വാള്, താമര, ശംഖ്, ധാരിക ശിരസ് ധരിച്ചിട്ടുള്ള ഉഗ്രരൂപമായ ഭദ്രകാളിയാണ്. അർച്ചനാബിംബം ശിലയാണ്. 30 സെന്റിമീറ്റർ ഉള്ള ചെറുതാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് ചെമ്പരത്തിമാലയാണ്. താലപ്പൊലി 30 ഞായറാഴ്ച മീന മാസത്തിലാണ്. 43-ാം ദിവസമാണ്. കാളകെട്ട് കാഴ്ച, വാദ്യമേളം, ഭൂതംകെട്ട്. ഭൂതൊക്കെ ചെയ്യുന്നത് വണ്ണാന്മാരും പറയന്മാരുമാണ്. 5 ദേശത്തു നിന്നും ഇവരൊക്കെ കൂടി ക്ഷേത്രത്തിലെത്തും. ഈ 5 ദേശക്കാരും കൂടി കുന്നിൻ്റെ താഴ്വാരത്തുള്ള താലപ്പൊലി കണ്ടത്തിലെ താലപ്പൊലിയോടുകൂടി എത്തും. ഈ താലപ്പൊലി അവിടെ എത്തുമ്പോൾ വെളിച്ചപ്പാട് ദീപം കൊണ്ടുവന്നിട്ട് താലം കൊളുത്തും.
കാള ഒഴികെ മറ്റെല്ലാം കുന്നിൻമുകളിലേക്ക് ചെന്ന് ദേവിയെ വലം വെച്ച് താലപ്പുലിക്കണ്ടത്തിലേക്ക് മടങ്ങും. തന്ത്രി കോഴിക്കാട്ടിൽ പട്ടാമ്പിയിലത്തെ അഴകത്ത് മനിയാണ്. ഇനി അതിപ്രസിദ്ധമായ അതിപ്രധാനമായ ഒരു ക്ഷേത്രം കൽത്തലി മഹാദേവ ക്ഷേത്രം നേത്രിമംഗലം. ഇത് വെരി ഏൻഷ്യൻ്റ് കാറ്റഗറിയാണ്, പട്ടാമ്പി ഗ്രാമത്തിൽ തന്നെ ഉള്ളതാണ്. പരശുരാമൻ ഏറെക്കാലം ഈ തടിയിൽ ധ്യാനത്തിലിരുന്നതായിട്ടാണ് പറയുന്നത്. അത് പരശുരാമൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ മുമ്പുമുള്ള പല മഹർഷിമാരും ഇവിടെ ഇരുന്ന് തപസ് ചെയ്തിട്ടുണ്ട്. ആ തപസ്സിമാരിൽ ഒരാളാണ് പ്രതിഷ്ഠിച്ചത്. അവിടെ തൻ്റെ മുൻപുള്ള മഹർഷിമാർ പ്രതിഷ്ഠിച്ച ഈ സ്ഥലത്ത് പരശുരാമൻ വന്ന് തപസ് ചെയ്യാനുണ്ടായത്. അപ്പം പരശുരാമനേക്കാളും മുമ്പുള്ളതാണ് പ്രതിഷ്ഠ. വളരെ വലിയ ഒരു പ്രതിഷ്ഠയാണ്. ഐഡല് ശരിക്കും ഭയങ്കര വലുതാണ്, പീഠവും അതുപോലെ വലുതാണ്. ഭൂതങ്ങളാണ് പ്രതിഷ്ഠിച്ചത്, രാക്ഷസന്മാരാണ് ക്ഷേത്രം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് നമുക്ക് കണ്ണിങ്ങനെ നമ്മുടെ ഇതിൻ്റെ എത്തില്ല. നമുക്ക് സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് നിന്നാൽ കണ്ണിൻ്റെ നേർക്കായിരിക്കും വിഗ്രഹം. ഇത് അങ്ങനെ നോക്കണം, അത്രയും വലുപ്പമുള്ള പീഠവും വിഗ്രഹവും വളരെ വലുതാണ്. ഈ ക്ഷേത്രം ഇപ്പോഴും അപൂർണമായിട്ട് കിടക്കുകയാണ്. കാരണം ഭൂതങ്ങൾ ഈ രാക്ഷസന്മാരെ പകുതി പണിതപ്പോഴത്തേക്കും പകലായി, അതുകൊണ്ട് അവർ പോയി എന്നാണ് പറയുന്നത്. അപൂർണമായിട്ട് കിടക്കുകയാണ് ക്ഷേത്രം, ഇൻക്ലൂഡിങ് ഉപപീഠം ആൻഡ് അധിഷ്ഠാനം ഒക്കെ. വളരെ സുന്ദരമായിട്ടുള്ള ക്ഷേത്രമാണ്, കാരണം ഒരു റെയറായിട്ടുള്ള സ്ട്രക്ചറാണ്. 18 തളിയും ശരിക്കും ഭൂതഗണങ്ങളും ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രം മാത്രം നേരം വളർത്തുന്നതിൻ്റെ മുമ്പ് പണിത് തീർന്നില്ല. തളിക്ഷേത്രങ്ങൾ രാജാക്കന്മാർ തങ്ങളുടെ പരദേവതകളെ ആരാധിച്ചിരുന്നവയാണ്. അതിനാൽ ഈ മിത്ത് ശരിയാവില്ല എന്നും വിഗ്രഹം വെരി ഏൻഷ്യൻറ്റ്, പഴയതും ക്ഷേത്രം 10-ാം നൂറ്റാണ്ടിലെ ആയിരിക്കാം എന്നാണ് ചിലരുടെ അഭിപ്രായം. അത് ശരിയാവണമെന്നില്ല, കാരണം ഇത്രയും വലിയൊരു വിഗ്രഹം ആൻഡ് ആ വിഗ്രഹത്തിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ക്ഷേത്രം, അത് അത്രയും 10-ാം നൂറ്റാണ്ടിലൊന്നും അങ്ങനെ പണിതതായിട്ടുള്ള ഇതില്ല. മാത്രമല്ല ഇതിന് പല്ലവ സ്റ്റൈൽ ടെമ്പിളാണിത്. പല്ലവന്മാരുടെ കാലം തന്നെ 5-ാം നൂറ്റാണ്ടിലൊക്കെ 5-6 കഴിഞ്ഞപ്പോഴേക്കും തന്നെ കേരളത്തിലൊന്നും അവരൊന്നും ഇല്ലാട്ടേ ഇരിക്കുന്നു. അപ്പോൾ 10-ാം നൂറ്റാണ്ടിലല്ലാതെ അതിനേക്കാളും മുമ്പാണെന്നുള്ളത് തീർച്ചയാണ്. അത് മാത്രമല്ല, ഞാൻ ചില സാധനങ്ങൾ ശ്രദ്ധിച്ചവിടെ ആ ക്ഷേത്രത്തിലെ ഒരു ഇങ്ങനൊരു സാധനം ഞാൻ ഇന്ന് വരെ ഒരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ല. എനിക്ക് ബൈ ചാൻസ് കണ്ടതാണ്. ഒരു നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ താഴത്തെ ഏറ്റവും താഴത്തെ അധിഷ്ഠാനത്തിൻ്റെ അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നി എന്താണ് ഒരു സാധനം ഇങ്ങനെ ഇവിടെ വലിയൊരു വാല് പോലെ ഇങ്ങനെ ആ വാല്. അപ്പം വീഡിയോ നാച്ചുറലി നമ്മൾ മുകളിലേക്ക് വരെ കൊണ്ടുപോയപ്പോൾ ഇതിൻ്റെ തല, ഈ വാലും ശരീരവും ഒക്കെ കഴിഞ്ഞാൽ തല നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉയരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത്രയും ഉയരമുള്ളൊരു ക്ഷേത്രത്തിൽ അധിഷ്ഠാനം മുതൽ ടോപ്പ് വരെ ഒരു ഒറ്റ കല്ലിലെ ഒരു ഗൗളി പോലത്തെ ഒരു സാധനം, ശരിക്കും പറഞ്ഞാൽ ഒരു ഡിനോസോർ, ഒരു ഡിനോസോറിൻ്റെ വലുപ്പത്തിൽ ഒരു സാധനത്തിൽ ഒരു റെപ്റ്റൈലിനെ അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ നമ്മൾ നമ്മുടെ പൂർവികന്മാർ കണ്ടിട്ടുണ്ടോ ഡിനോസോറിനെ എന്ന് നമുക്കത് കണ്ടാൽ സംശയമുണ്ട്. മാത്രമല്ല അപ്പോഴാണ് നമുക്ക് രാക്ഷസന്മാർ പഠിത ക്ഷേത്രം എന്നുള്ള എൻ്റെ ഇത് ഒരു പെട്ടെന്ന് എന്തോ ഒരു സത്യം ഉണ്ടോ എന്ന്. കാരണം അത്രയും വലിപ്പമുള്ള ഒരു ഡിനോസോറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനും അത്രയും വലിപ്പം ഉണ്ടായിരുന്നിരിക്കണം. അത്രയും വലിപ്പമുള്ള മനുഷ്യര്, ഹോമോസാപ്പിയൻസിൻ്റെ ഏറ്റവും വലിയ ഉയരമുള്ള മനുഷ്യര് ആണല്ലോ രാക്ഷസന്മാർ, അവരുണ്ടാക്കിയതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ ഒരു രസമുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഈ ഇത് ഈ ചുമരിൽ ഫിക്സ് ചെയ്ത ശേഷമാണ് സാധാരണ ഈ സ്ലാബ്സ് ആദ്യം ചുമരിൽ ഫിക്സ് ചെയ്യും, അതിൻ്റെ ശേഷമാണ് മോട്ടിവ്സും വാൾ ഡെക്കറേഷനും ഒക്കെ ചെയ്തിരിക്കുന്നത്. അതായത് ഈ സാധനമൊക്കെ ചെയ്തിരിക്കുന്നത് ചുമരും വാളും ഒക്കെ ഉണ്ടാക്കിയ ശേഷമാണെങ്കിൽ ഈ സാധനം പകുതി പണിതിട്ട രാക്ഷസന്മാർ തന്നെയാണ് ഈ വിഗ്രഹം വെച്ചവരും ഈ ക്ഷേത്രം പണിതവരും ഈ മോട്ടിഫിനെ ഈ വലിയ ദിനോസാറിനെ വെച്ചവരും ഒരേ ഗ്രൂപ്പാണെന്നുള്ളതിന് സംശയമില്ല. പിന്നെ 1987 നടപ്പന്തൽ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് പുതുതാണ്. 1992 ഒരു റെസ്റ്റോറേഷൻ നടന്നിട്ടുണ്ട് ഇവിടെ. അത് നരസിംഹത്തിൻ്റെയും ഗണപതിയുടെയും ശാസ്താവിൻ്റെയും ഉപദേവ ക്ഷേത്രങ്ങളാണ്. ഇത് ASI ഏറ്റെടുത്ത് നടത്തുന്ന
പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന ക്ഷേത്രമാണ്. ദ്യുതലം ഈസ്റ്റ് കിഴക്കഭിമുഖമായ ചതുര ശ്രീകോവിലാണ്. ഗർഭഗൃഹവും ചതുരാണ്. പക്ഷെ അത് ഒരു ചെറിയ നാരോ മുഖമണ്ഡപത്തിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഉപപീഠമുണ്ട്. 3.17 meter ഉയരമുള്ള ഒക്റ്റഗോണലായിട്ടുള്ള ഒരു കുമുദാണുള്ളത്. അതൊരു പ്രത്യേക വാസ്തു വളരെ വളരെ പ്രധാനമാണ് ഈ ക്ഷേത്രത്തില്. അധിഷ്ഠാനം 3.20 meter ഉയരമുണ്ട്. നോക്കിക്കോളൂ, ഉപപീഠത്തിന് 3.17, അധിഷ്ഠാനത്തിന് 3.20, സോപാനത്തിന് 9 steps. കംപ്ലീറ്റ് കരിങ്കല്ലാണ്, ചുമരൊക്കെ കരിങ്കല്ലാണ്. വളരെ പുരാതനമാണ് ഈ ക്ഷേത്രം, യാതൊരു സംശയവുമില്ല. 10-ആം നൂറ്റാണ്ടിലൊന്നും ഇങ്ങനെ ഒരു സാധനം ആലോചിക്കാനേ വയ്യ. നോർത്ത് ഈസ്റ്റ് കേരളത്തിലെ 10-ആം നൂറ്റാണ്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. നോർത്ത് ഈസ്റ്റില് ഒരു കിണറ് കാണുന്നുണ്ട്. ചുറ്റമ്പലത്തിൽ കിഴക്ക് മാത്രമേ വാതിലുള്ളൂ. തെടപ്പള്ളി സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റിൽ ഗണപതിയും ശാസ്താവും കിഴക്ക് അഭിമുഖമാണ്. ഈ ഗണപതിയുടെ മുമ്പില് ശിവന്റെ മുമ്പിൽ നന്ദി ഇരിക്കണ മാതിരി ഒരു മൂഷകനെ വെച്ച് കണ്ടിട്ട്, മൂഷക വാഹനനാണല്ലോ ഗണപതി. മുമ്പില് ഒരു എലി, എലിയുടെ ഒരു ഇരിക്കുന്നത്. വടക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഉപദേവതാ ക്ഷേത്രം ഏകതലം വട്ട ശ്രീകോവിലിൽ നരസിംഹമൂർത്തി കിഴക്ക് അഭിമുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ഈ ഗണപതിനെയും നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമാണ് കുറച്ച് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ പ്രണാളം നല്ല ഭംഗിയാണ് കാണാൻ. പ്രണാളത്തിലെ രണ്ട് പാമ്പുകൾ ഇങ്ങനെ പ്രണാളത്തിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇവിടെ പുറത്തേക്ക് തലട്ടിട്ട് ഇങ്ങനെ പത്തി ഇങ്ങനെ വിടർത്തി നിന്നിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ മാതിരത്തെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. കാണേണ്ട ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. മഹാദേവന്റെ വിഗ്രഹത്തിന് 45 centimeter ഉയരമുണ്ട്. മഹാദേവനും പാർവതിയും കൂടിയിട്ടുള്ള സങ്കല്പമാണ്. ഗണപതിക്ക് 23 centimeter, ശാസ്താവിന്റെ ലിംഗാണ് 11 centimeter, നൃസിംഹത്തിന് 100 centimeter ഉയരമുണ്ട്. വളരെ ഉയരമുള്ള നൃസിംഹമാണ്. അണ്ടലാടിമനയാണ് ഇവിടുത്തെ തന്ത്രി. ഇവിടെ പണ്ട് കൈമുക്ക് പരീക്ഷ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. അതായത് സത്യം അറിയാൻ വേണ്ടിയിട്ട് കയ്യ് തിളച്ചെണ്ണയിൽ മുക്കിയിട്ട് ഈ ക്ഷേത്രത്തിൽ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് അത്രയും എന്തെങ്കിലും കുറ്റം ചെയ്തവരെയൊക്കെ ശിക്ഷ വിധിക്കലും ഒക്കെ. അപ്പൊ അങ്ങനെ അവർ വരുമ്പോൾ ഈ ഇത് വെച്ചിട്ട് കയ്യ് മുക്കിയിട്ട് പൊള്ളിയിട്ടില്ലെങ്കിൽ അവർക്ക് കുറ്റമില്ല എന്ന് നിശ്ചയിക്കുന്ന ഒരു സാധനം നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ. എന്തായാലും വളരെ പ്രസിദ്ധമായ ഒരു തളിയാണിത്, പട്ടാമ്പിയിലത്തെ കൽത്തളി നേത്രിമംഗലം. ഒരു വാവന്നൂരിലെ കുറച്ചപ്പുറത്ത് മാറിയിട്ട് വാവന്നൂരിലെ ഒരു ക്ഷേത്രം പോലെ ഒരു 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 സ്ട്രക്ചർ കിടക്കുന്നുണ്ട് വഴിയോരത്ത്. അത് ഭൂതഗണങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്ന, ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് കൊണ്ടുവന്ന സ്ട്രക്ചറ് പകലായതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഇനി അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലാന്നുള്ളതുകൊണ്ട് അവിടെ ഇട്ട് പോയതാണെന്ന് വരെ ഒരു ഐതിഹ്യമുണ്ട്. ഒരു പകുതി ആക്കിയ ഒരു ക്ഷേത്രമാണ്, സുന്ദരമായിട്ടുള്ള ഒരു ക്ഷേത്രം.